डियर फ्रेंड्स यानिन्न रावले चपाती उंडाक्कानाण विचारिच्चिरिक्कुन्नत् अदिनोरु करी सृष्टिक्कण्डे अंगने विचारिच्चप्पोळाण नम्मळ साधारण चपातिक्क् बीफ् करी चिक्कन् करी मुट्टक्करी अल्लेंकिल् वेजिटबिळ् स्ट्यू इतोक्केल्ले नम्मळ् कूट्टि कळिक्कुन्नत् अप्पो अदिन् पोटटो वेविक्कणम् बीफ् वेविक्कणम् अल्लेंकिल् पाल् पिळियणम् अंगने 100 पात्रंगळ् अदिनिडक्क् चपाती कुळक्कणम् परत्तणम् चूडणम् इतेल्लाम् समय अब या तलिकूट कचार अगर नोकियां और कष्ण कपयि कप वे नमक तलिकूट कलिकूट वाले रसम अब प्रमेह रोग अय्यो ई कपटे कह पल अद पढ़न तेली कप प्रमेह ना अलो अमुक ई कप वे और कष्ण कपेट आ कप वे नमुक नाई चपाती पटिया और चा कई चपाती चपाती अपम ब्रेड इन कूटिक नुच चा अब नमुक अरी एर या रीती वे अरियां कटो नी पोट अर नमक इूडे चपड़ी अद नमुक तोल पड़ तोल वाले ना नमुक चाईट उड़ी नाइट पपड़े नमुक वरते वाले ना या नोकी तुम्हारे नमक अरियां पोटट अरियम वाले पोषक गुणम विभव ई कप कार्बोहैड्रेट प्रोटीन कैल्शियम अटंगीट अब हृद्रोगते चेरुकुन्नु रोग प्रतिरोध शक्ति वर्धिप्पिक्कुन्नु प्रायाधिक्यम चेरुकुन्नु क्यान्सर तडयुन्नु इत आझ्चयिल ओरिक्कल वीतम कळिच्चिट्टुंडेंकिल युवत्वत्ते तिरिच्चु कोंडुवरामेन्नाण परयुन्नत् അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു വൃക്കകൾക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു ആഹാരമാണ് ഇത് അതുപോലെ തന്നെ ഓർമ്മശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ എല്ലിന്റെ തേയ്മാനത്തിനും ബലക്കുറവിനും ഈ കപ്പ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൈഗ്രേൻ തലവേദനയ്ക്കും ജെന്നി അഥവാ ഫിറ്റ്സ് രോഗത്തിനും വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലിനും തലയോട്ടിലെ ഫംഗസ് ബാധയ്ക്കും ഇത് വളരെ നല്ലതാണ് അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ ഉള്ളതാണ് ഈ മരിച്ചീനി എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന കപ്പ ഇവിടെ കപ്പ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ച് കറിയാക്കാം ഇവിടെ ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ 2 കപ്പ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ഇതിലേക്ക് ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കപ്പയുടെ മുകളിൽ എത്തക്ക രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇതിന്റെ കൂടെ ഞാൻ ഒരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട്
ഒരു വിസിൽ മതിയാകും അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം ചപ്പാത്തിക്ക് കുഴക്കിയോ അല്ലെങ്കിൽ സവാള അരിയോ ഒക്കെ ചെയ്യാം അപ്പോൾ അത് അവിടെ ഇരുന്ന് വിസിൽ അടിക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് സ്റ്റാർച്ച് അധികം വേണ്ടല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു സവാള അരിഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു 10 ഉള്ളി ആയാലും മതി ഉള്ളി ആയിരിക്കും നല്ല ടേസ്റ്റ് ഇനി ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ളതാണ് 3 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഇത് മുങ്ങത്തക്ക രീതിയിൽ ഒഴിച്ചാൽ മതി ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് സവാളയൊക്കെ വഴറ്റിയിട്ടാണെങ്കിലും ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പത്തിൽ സമയം പോയി ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞായിരുന്ന ഉപ്പ് അതിൻ്റെ ഉപ്പ് പോയിട്ടുണ്ടാകും കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇടണം ഇത് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് ഈ കറി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ നന്നായിട്ട് ചേർക്കാം ഇനി വീണ്ടും നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് 1 വിസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നു അപ്പം നന്നായിട്ട് വെന്തതാണ് അതിനോടൊപ്പം ഉള്ളി സവാള അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വെന്ത് അതിനോട് ചേരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും രണ്ടാമത് കുക്കർ അടുപ്പത്ത് വെച്ചത് അപ്പം നന്നായിട്ട് അതൊന്ന് വെന്ത് അതൊന്ന് കൂടട്ടെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൽ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുള്ളവർ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ ഉപ്പ് നോക്കണം അപ്പോൾ സ്വല്പം കൂടി ഉപ്പ് ഇടേണ്ടി വരും ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറ്റൽമുളക് ഇതെല്ലാം വറുത്തിടാവുന്നതാണ് ടേബിൾസ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇടാം ഇതിലേക്ക് വറ്റൽ മുളക് വേപ്പില എല്ലാം ഇട്ട് ഇതിലേക്ക് ആ കടുക് താളിച്ചത് നമ്മളിടുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് നോക്കി ഒരു ടീസ്പൂൺ നറു നെയ്യും കൂടി ഞാൻ ചേർക്കുകയാണ് അതെൻ്റെ ഒരു ടിപ്പാണ് വളരെ നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ നറുനെയ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുക്കർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2-3 പാത്രങ്ങളൊന്നും എടുക്കണ്ട ഇതിൽ തന്നെ നമുക്ക് വേവിച്ച് നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കറി റെഡിയാണ് നമുക്ക് ഇനി ഇത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ കറി ഇവിടെ ഈ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ത് മനോഹരമാണല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് ചപ്പാത്തിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കേട്ടാണ് ഇപ്പൊ ഈ ലോക്ക്ഡൗൺ കാലത്ത് പൊട്ടറ്റോയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പൊ നമുക്ക് ഒരു കഷ്ണം ഈ കപ്പ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കാം പുട്ടിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു ഡിഷാണ് നല്ല സ്വാദാണ് ഇതിന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ
നിങ്ങളെ കണ്ടില്ല ഞാൻ ഒരു കുക്കറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അതിനിടയ്ക്ക് ചപ്പാത്തി കുഴച്ചു പരത്തി ചുട്ടു ഇതെല്ലാം ചെയ്തു അപ്പോൾ നിങ്ങൾക്കും അതിനിടയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഏറ്റവും അവസാനം നിറഞ്ഞേ ചേർത്തില്ലേ അതിൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട് കഴിക്കാൻ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കില്ലേ ഇന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം ചോറിന് നല്ലതാണ് Thank you for watching. Keep on watching. Austin Vlog by Lilian and George.